ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? ഹണി റോസ്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വില്ലൻ, ഞാൻ നടനായിട്ട് അഭിനയിക്കും. ഹണി റോസ്. അമ്പട കേമാ സണ്ണി കുട്ടാ. രണ്ട് ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. അത് വാഴേമത്താച്ചാ. അതിന് ആർക്കലി വരയ്ക്കാറ്. അതിച്ചിരി കൂടുതലല്ലേ? അതെന്താണ് നിനക്ക് വേണ്ടാത്ത? തമന്ന. എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. ഹസ്ബൻഡ് റോള് അല്ലെങ്കിൽ കാമുകൻ. ഇത് വളരെ നല്ലൊരു ഇതാണ്. അമലാപോൾ. അങ്ങനെ വെച്ചാ എന്താടാ അവരെ ഇളക്കം? എന്താ ഇളക്കി കൂടെ? അങ്ങനെ ഒന്നും മനസ്സിലില്ല. എന്നാലും ആ എന്നാലും മതി. അപ്പൊ നമുക്ക് തമിഴ് നിന്നൊക്കെ എടുക്കാലോ. നയൻതാര ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പേരായിട്ട് അഭിനയിക്കാനല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. വഞ്ച ചേച്ചി അനിയനായിട്ട്. ആ കറക്റ്റ് ആയിരിക്കും ഞാൻ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ നയൻതാര. മറ്റേ പ്രേമലൂല ഡേവിസിന്റെ പോലെ അമൽ ഡേവിസ്. ദുൽഖർ. അനിയത്തി സിസ്റ്റർ. ആദിത്യ റോയ് കപൂർ. മോളോട്ട് അഭിനയിച്ച കൊള്ളാം. മമത റോളൊന്നും ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല. ആ പേറായിട്ട് ഞാൻ മഞ്ജുന. മഞ്ജു വാര്യരെ ഏത് റോളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റോളാ കിട്ടുക ആ റോളിൽ നമ്മൾ അഭിനയിക്കും. മോഹൻലാൽ. ഏത് റോൾ മീൻസ്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും മതി. ദുൽഖറിന്റെ പെങ്ങളായിട്ട്. ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യലക്ഷ്മിയുടെ അനിയനായിട്ട്. അങ്ങനെ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നവ്യ നായരുടെ അഭിനയിക്കും. നായകനായിട്ടാണല്ലോ, അല്ല അല്ലെങ്കിൽ വില്ലനാവാ. അതെ അതെ. ജയസൂര്യ. സിസ്റ്റർ. നിഖില കിട്ടുന്ന റോളാണ് ചെയ്യാൻ പറ്റും. അത് ഡയറക്ടറും കൂടെ ഡിസൈഡ് ചെയ്യണ്ടേ. അഭിനയിക്കാരേ താല്പര്യമില്ല. അങ്ങനെ ഒന്നുമില്ല. നല്ല നടന്മാരെ ചൂസ്.